എടവനക്കാട് പഞ്ചായത്ത് 13-ാം വാർഡിൽ സിആർഇസെഡിന്റെ ചുവപ്പുനാടയിൽ കുടുങ്ങി ഏതു നിമിഷവും നിലംപൊത്താറായ വീട്ടിൽ ഭീതിയോടെ ഒരു കുടുംബം. ലോട്ടറി വിൽപ്പനക്കാരനായ സുരേഷും കുടുംബവുമാണ് ഭീതിയോടെ കഴിയുന്നത്. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ കണ്ണുപിള്ളക്കെട്ടിന് സമീപം താമസിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാരനായ സുരേഷും കുടുംബവും മഴയത്ത് ഏതു നിമിഷവും നിലംപൊത്താറായ 50 വർഷം പഴക്കമുള്ള പ്രളയത്തിൽ തകർന്ന വീട്ടിലാണ് താമസിക്കുന്നത്. സുരേഷും ഭാര്യയും വിദ്യാർത്ഥിനിയായ മകളും അവിവാഹിതരായ സഹോദരങ്ങളും ഉൾപ്പെടെ 5 പേരാണ് ഈ വീട്ടിൽ കഴിയുന്നത്. പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും വീടിന് സമീപത്ത് കെട്ടുള്ള കാരണത്താൽ നടപടികൾ വൈകുകയാണ്. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ സ്ഥിര താമസക്കാരനാണ്. ഒരു ലൈഫ് മെഷീനിൽ വീട് പാസ്സായിട്ടുണ്ട്. സിആർഇസെഡ്പ്പെട്ട കാരണം ഇന്നവരെ ഒരു നടപടിയും ആയിട്ടില്ല. ഈ വീട് മറ്റുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഞാനാകെ ജീവിക്കുന്നത് ലോട്ടറി വിൽപ്പന കൊണ്ടാണ്. വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആകെ ഓടി ചോർന്ന് വെള്ളം അകത്ത് വീഴും. അതുകൊണ്ട് കുറേ ഷീറ്റൊക്കെ മേടിച്ച് തൽക്കാലം ഇപ്പം ഒരു ഷീറ്റ് വിരിച്ചങ്ങനെ ആണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. NOC അപേക്ഷ വെച്ചെങ്കിലും ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. ഈ മഴക്കാലം എങ്ങനെ തള്ളി നീക്കുമെന്ന ആശങ്കയിലാണ് സുരേഷും കുടുംബവും.